ഹലോ, അപ്പോൾ എല്ലാവർക്കും സോഫ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുമായിട്ടാണ്. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് നമ്മൾ ഉപയോഗിച്ച ഐസ്ക്രീംസിൻ്റെ കോൾസ് ശേഖരിച്ച് വെച്ചാലും കിട്ടും, അല്ലെങ്കിൽ ഷോപ്പിൽ പോയാലും കിട്ടും. അപ്പോൾ അത് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇതാ ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഫെവിക്കോളാണ്, നമ്മുടെ നോർമൽ ഫെവിക്കോൾ. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് പിടിച്ച് വെച്ചാൽ അത് ഒട്ടിക്കോളും. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും വേറൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതാ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ആ സ്റ്റിക്കിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ആ സ്ക്വയറിൻ്റെ എല്ലാ ഭാഗവും കവറാകുന്നത് വരെ ആദ്യം നീളത്തിലൊട്ടിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ വീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഒന്ന് നീളത്തിലും ഒന്ന് വീതിയിലാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പ് മൊത്തത്തിലൊന്ന് കവറായിട്ടെടുക്കും. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്രെയിം പോലെ കിട്ടും. അപ്പോൾ എല്ലാത്തിനും ഉപയോഗിച്ചെടുക്കുന്നത് ഇവിടെ ഏതാണ്, നമ്മുടെ ഫെവിക്കോള് തന്നെയാണ്. ഫെവിക്കോള് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ എല്ലാം എന്താ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അവസാനത്തെ കുറച്ച് ഭാഗം നമ്മൾ എന്താക്കുക, ഒരു സ്റ്റിക്കിനെ തന്നെ രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇനി ബാക്കി വരുന്നത് ഒരു കുഞ്ഞി പാർട്ടാണ്. അതുകൊണ്ട് അതിലേക്ക് എന്താക്കുക, നമ്മുടെ സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതാ ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ് കിട്ടുക. ഇനി നമുക്ക് പഴയൊരു ഹോമിയോൻ്റെ കുപ്പിയോ അത് ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒഴിവായ കുപ്പിയോ കഴുകിയെടുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹോമിയോൻ്റെ മരുന്ന് കിട്ടുന്ന ഒരു കുഞ്ഞൻ ബോട്ടിലാണ്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ റോസ് വുളൻ ത്രെഡ് വെച്ചൊന്ന് ചുറ്റിക്കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലായിട്ടൊന്നും ചുറ്റിക്കൊടുക്കുന്നില്ല, ഒരു അത്യാവശ്യം കുറച്ച് മാത്രം ചുറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റിക്കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഫ്രെയിമിലെ സ്റ്റിക്കിൻ്റെ അതിലേക്ക് നല്ലൊരു കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വുളൻ ത്രെഡിൻ്റെ റോസ് കളറ് എടുത്തത് കൊണ്ടാണ് ഞാൻ ഇതിലേക്കുള്ള പെയിൻ്റ് അടിക്കുന്നതും ഒരു ലൈറ്റ് പിങ്ക് ആക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് പിങ്ക് ഇല്ലാത്തത് കൊണ്ട് എന്താക്കുക, റെഡും കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്താൽ അടിപൊളി പിങ്ക് കളർ കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ എന്താക്കുക, അടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ക്യൂട്ട് കളറാണ് കേട്ടോ. എന്തായാലും സൂപ്പർ കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. നല്ല ക്യൂട്ടായ കളറാണ്. പിന്നെ ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. ഇതുപോലെ തന്നെ സ്റ്റിക്കിനെ കൊണ്ട് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിക്കിനെ കൊണ്ട് ഫ്രെയിം അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇത് ഫ്രെയിം നല്ല കുഞ്ഞൊരു വാൾ ഡെക്കറാണ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ അതെങ്കിൽ വാതിലിലൊക്കെ ഇടാൻ പറ്റും. നല്ല സൂപ്പറാണ്, ക്യൂട്ട് വാൾ ഡെക്കർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകും, കാരണം അത്രയും ക്യൂട്ടായതാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ അടിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ കുപ്പിയിലേക്ക് കുറച്ച് റോസ് കളറും മൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ലൈറ്റ് ബേബി കളറും മൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതന്നെ ഇടണമെന്നില്ല, എനിക്കിപ്പോൾ എല്ലാം ബേബി കളർ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇതിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ ഗോൾഡ് കളർ അങ്ങനെ കിട്ടുകൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ എല്ലാം കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് കിട്ടിയ സാധനങ്ങളാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നോക്കുമ്പോൾ എനിക്കൊരു ഫെദറും കിട്ടിയിട്ടുണ്ട്. ഈ ഫെദറും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫെദറാണ് ഉള്ളത്. രണ്ട് ഫെദറും ആ കുപ്പിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിങ്ക് ഫെദറും ഇതുപോലെ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ. ഇനി നമുക്ക് ഇത് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഈ വോളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഫെവിക്കോൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫെവിക്കോൾ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും, കുപ്പി ഒട്ടാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നത്, ഞാനിപ്പോൾ ഒരു 5-10 മിനിറ്റ് ആകുന്ന വെയിറ്റ് ചെയ്യേണ്ടി വരും ഡ്രൈ ആവാൻ. അപ്പോൾ നല്ലോണം ഫെവിക്കോൾ അതിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോ വെയിറ്റ് ചെയ്യാം. ഇത് ഡ്രൈ ആവുന്നത് എപ്പോഴാണോ അതനുസരിച്ച് വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? സൂപ്പറാ. നമുക്ക് ഇതിലേക്ക് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വുളൻ ത്രെഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടഭാഗത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടി ഇതുപോലെ ഒന്നിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടല്ല, എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ക്യൂട്ടായിരിക്കും കാണാൻ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.